നമസ്തേ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി മോക്ഷ യോഗ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ടോപ്പ് ടെൻ റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ ദി വേൾഡ് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ അല്ലെങ്കിൽ ശതകോടീശ്വരന്മാരായ പത്ത് പേര് ആരൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റ് എല്ലാ വർഷവും പുറത്തുവിടാറുണ്ട് അതിൽ അമേരിക്കയിൽ തന്നെയുള്ള ഒരു പത്ര സ്ഥാപനമായ മാധ്യമ സ്ഥാപനമായ ബ്ലൂംബർഗ് പ്രസിദ്ധീകരിച്ച അവരുടെ ബിസിനസ് ഡീറ്റെയിൽസിൽ വരുന്നതാണ് ഒരു ബിസിനസ് മാധ്യമ സ്ഥാപനം കൂടിയാണ് അവർ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്ത് ആളുകളുടെ പേര് അപ്പോൾ ശതകോടീശ്വരന്മാർ എന്ന് പറയുമ്പോൾ തന്നെ നൂറ് കോടി അമേരിക്കൻ ഡോളർ ഒരു അമേരിക്കൻ ഡോളർ എന്ന് പറയുന്നത് ഒരു ഏകദേശം ഇന്നത്തെ മൂല്യം ഇന്ത്യൻ മണി എഴുപത്തിരണ്ട് രൂപയാണ് പലപ്പോഴും എഴുപത്താറും എഴുപത്തെട്ടും വരെയൊക്കെ വരാറുണ്ട് എന്തായാലും ഏകദേശ മൂല്യമായ ഈ എഴുപത്തിരണ്ട് രൂപ വരുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുടെ ക്യാപിറ്റൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിനാല് ബില്യൺ യു എസ് ഡോളറാണ് നൂറ്റി തൊണ്ണൂറ്റിനാല് ബില്യൺ എന്ന് പറയുമ്പോൾ ഒരു ബില്യൺ എന്ന് പറയുന്നത് നൂറ് കോടിയാണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിനാല് ബില്യൻ എന്ന് പറഞ്ഞാൽ പത്തൊൻപതിനായിരത്തി നാനൂറ് കോടി അമേരിക്കൻ ഡോളറായി മീൻസ് പത്തൊൻപതിനായിരത്തി നാനൂറ് ഇൻറ്റു എഴുപത്തി രണ്ട് എത്രയാണോ അത്രയും ലക്ഷം കോടിയായി ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ക്യാപിറ്റല് ഇന്ത്യൻ മണിയിലേക്ക് വരുമ്പോൾ പതിനാല് പോയിൻറ്റ് ആറ് പൂജ്യം ലക്ഷം കോടിയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുടെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷം കോടി എന്ന് നമുക്ക് മനസ്സിൽ കാണുക കാരണം നമുക്ക് ഈ വലിയ തുകകളെ മനസ്സിൽ അളന്നെടുക്കുക തന്നെ പ്രയാസമാണ് ഏതായാലും കോടാന് കോടി കുമിഞ്ഞുകൂടുമ്പോൾ അവരെ കോടീശ്വരന്മാർ അവർ ഈശ്വരന് തുല്യമായി എന്നാണ് പൊതുവെ ധരിക്കുന്നത് എന്തായാലും അവർ നിരവധി പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട് ഈശ്വരന്മാരൊന്നും അല്ലെങ്കിലും ഈശ്വരനെ പോലെ വേണമെങ്കിൽ ഈ കോടികൾ കൈവശമുള്ളവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നതൊരു സത്യമാണ് അല്ലെങ്കിൽ ഈശ്വരാർപ്പിതമായി വേണം അവർ പ്രവർത്തിക്കാൻ അവിടെയാണിതിൽ യോഗയുമായിട്ട് ഇതിന് ബന്ധം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് നമ്മളിൽ എത്ര വലിയ തുക വന്നു ചേർന്നാലും അത് ഈശ്വരനാൽ ഉണ്ടായതാണെന്നും ഈശ്വരൻ്റെ പവറാണ് അതിൻ്റെ പ്രധാനമായി നമ്മൾ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നൊരു ബോധത്തോടു കൂടി നമ്മൾ ഒരു ഈശ്വരൻ തന്നെയാവും സംശയമൊന്നുമില്ല ഏതായാലും ശതകോടീശ്വരന്മാരിലേക്ക് വീണ്ടും വരാം അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജെഫ് ബെസോസ് എന്ന പേരിലുള്ള നമുക്ക് പരിചിതമായിട്ടുള്ള ആമസോണിൻ്റെ സ്ഥാപകനാണ് ഒന്നാം സ്ഥാനത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടായിരിക്കുക ബിൽഗേറ്റ്സിനെ ആയിരിക്കും ബിൽഗേറ്റ്സ് നിരവധി വർഷം ഒന്നാം സ്ഥാനം കൈയടക്കി വച്ചിരുന്നു കാരണം അത്രയേറെ ആസ്തി മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനായ ബിൽഗേറ്റ്സ് അത്രയേറെ ആസ്തിയുടെ ഉടമ തന്നെയാണ് എന്നാൽ അദ്ദേഹം മറുഭാഗത്ത് വലിയ ചാരിറ്റിയും നടത്തുന്ന ഒരാളാണ് അപ്പോൾ ഈ ചാരിറ്റിയിലൂടെ വീണ്ടും വീണ്ടും അദ്ദേഹം ആ ഭാഗത്തു കൂടി ഫേമസ് ആയി എന്നർത്ഥം വിൽഗേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഫേമസ് ആവേണ്ട വലിയ ആവശ്യമൊന്നുമില്ല മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാതെ ഈ ലോകത്തിനൊരു പക്ഷേ നിലനിൽക്കാൻ തന്നെ സാധിക്കില്ല ഏതൊരു പ്രവർത്തനത്തിനും മൈക്രോസോഫ്റ്റിൻ്റെ പങ്കാളിത്തം വേണം എന്നതു തന്നെയാണ് യാഥാർത്ഥ്യം എന്നാലും ആ സംവിധാനത്തെ എല്ലാം മറികടന്ന് അതിനു മുകളിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ ആമസോണിൻ്റെ ഉടമയായ ജെഫ് ബെസോസ് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിനെ കുറിച്ച് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നേരത്തെ പ്രതിപാദിച്ച ബിൽഗേറ്റ്സ് തന്നെയാണ് അപ്പോൾ ബിൽഗേറ്റ്സിന് നമുക്കറിയാം അദ്ദേഹം മൈക്രോസോഫ്റ്റിൻ്റെ ഉടമയാണ് അല്ലെങ്കിൽ സ്ഥാപകനാണ് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് ബില്ല്യൺ ഡോളറാണ് ഈ മൈക്രോസോഫ്റ്റ് ഉടമയുടെ ആസ്തി എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം അതൊരു ഏഴായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ വരും അതിനെങ്ങനെയാണോ നിങ്ങൾക്ക് സാധിക്കാവുന്ന രീതിയിൽ അതിനെ കണക്കാക്കിക്കൂടും നമുക്കത് കണക്കാക്കുക തന്നെ പ്രയാസമാണ് ആ കാരണം അത്രയും വലിയ തുകകളാണ് ചുരുക്കി പറഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബിൽഗേറ്റ്സിൻ്റെ ആസ്തി നൂറ്റി ഇരുപത്തി മൂന്ന് ബില്യൺ യു എസ് ഡോളറാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മാർക്ക് സുക്കർബർഗ് നമുക്ക് ഏറെ പരിചിതനായ ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനായ മാർക്ക് സുക്കർബർഗ് അദ്ദേഹത്തിൻ്റെ ആസ്തി തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നൂറ്റി ഏഴ് ബില്ല്യൻ അമേരിക്കൻ ഡോളറാണ് അതായത് പതിനായിരത്തി എഴുന്നൂറ് കോടി എന്ന് വേണമെങ്കിൽ പറയാം അടുത്തത് ഇലോൺ മസ്ക് ആണ് ഇലോൺ മസ്ക് നമുക്ക് അത്ര പരിചിതനായിരിക്കില്ല ശാസ്ത്ര ലോകവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയുന്നുമുണ്ടായിരിക്കും നമ്മുടെ വീഡിയോകളിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ടെസ്ല കാറുകളുടെ ഇവരെല്ലാവരും അമേരിക്കക്കാരാണ് ടെസ്ല കാറിൻ്റെ ഉടമയായ അതുപോലെ തന്നെ ബഹിരാകാശ ഗവേഷണ സംവിധാനങ്ങൾ ചെയ്യുന്ന സ്പേസ് എക്സ് എന്ന് പറയുന്ന അതായത് നമ്മുടെ നാസയൊക്കെ പോലെയുള്ള ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ശാസ്ത്ര ഗവേഷണ സ്ഥാപനമാണ് ഇപ്പോൾ പറഞ്ഞ സ്പേസ് എക്സ് അതിൻ്റെ ഉടമയാണ് ഇലോൺ മസ്ക് ഇലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി കൂടി നടത്തുന്ന ആളാണ് നിരവധി നിരീക്ഷണ ഗവേഷണ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയും അദ്ദേഹത്തിന് വളരെ വലിയൊരു സ്ഥാപനം കൂടി അദ്ദേഹത്തിന് അമേരിക്കയിലുണ്ട് ഇന്ന് ഇലോൺ മസ്ക് നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ലോൺ മസ്ക് എല്ലാം വളരെ താഴെയായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറി വരുന്ന നിരവധിയായ വിഷയങ്ങൾ അദ്ദേഹം ശാസ്ത്രലോകം അതുമായി ബന്ധപ്പെടുത്തി നിരവധി ശാസ്ത്രജ്ഞന്മാർക്കുമായി അദ്ദേഹത്തിൻ്റെ തന്നെ ഈ സ്പേസ് എക്സ് എന്ന സ്ഥാപനത്തിൽ ഷെയർ ചെയ്തുകൊണ്ട് അതിനെ വൻ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ നാസ പോലും ഇന്ന് ഞെട്ടിയിരിക്കുകയാണ് ഇലോൺ മസ്കിന് മുന്നിൽ അതാണ് ഇലോൺ മസ്ക് അദ്ദേഹമാണ് ടെസ്ല കാറിൻ്റെ ഉടമ കൂടിയാണെന്ന് പറഞ്ഞ ഭാവിയിൽ നമ്മുടെ നിരത്തുകളിൽ ധാരാളം ഇറങ്ങാൻ പോകുന്ന ഇലക്ട്രിക് കാർസ് അതിനെക്കുറിച്ച് ഇലക്ട്രിക് കാറിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി മോക്ഷായോഗയുടെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോ ദയവായി എല്ലാവരും കാണുക അതിൽ നിരവധി കാര്യങ്ങൾ അറിയാനായിട്ടുണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇലോൺ മസ്കിൻ്റെ ക്യാപിറ്റൽ തൊട്ടടുത്തായ തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് അഞ്ച് ബില്യൺ യു എസ് ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാവരും ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്നവർ കൂടിയാണ് അതിനെ മറന്നുകൂടാ കാരണം ഒരു പക്ഷേ നിരവധി കുടുംബങ്ങൾ ഇവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അവരുടെ ജീവൻ്റെ നിലനിൽപ്പ് പോലും ഇത്തരത്തിലുള്ള വലിയ സ്ഥാപന ഉടമകൾ വഴിയാണ് ഗവൺമെൻ്റുകൾക്ക് ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് എന്തൊക്കെയോ ഇവരെല്ലാം ചെയ്യുന്നുമുണ്ട് നമ്മൾ ബഹുമാനിക്കേണ്ടവർ തന്നെയാണ് സംശയമില്ല നല്ല രീതിയിലുള്ള ബിസിനസ്മാൻ ആണെങ്കിൽ പ്രത്യേകിച്ച് ഈശ്വരാർപ്പിതമായി കർമ്മം നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ഏതായാലും അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ബർനാട് അർണോൾട്ട് എന്ന പേരിലുള്ള ഫ്രഞ്ചുകാരനാണ് അതാണ് ഈ അമേരിക്കക്കാരൻ നിന്ന് വ്യത്യസ്തമായുള്ള ഫ്രഞ്ചുകാരനായിട്ടുള്ള അദ്ദേഹമാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം എൺപത്തി ആറര എൺപത്തി ആറ് പോയിൻറ്റ് നാല് ബില്യൺ യു എസ് ഡോളറാണ് ഇനി ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ മുകേഷ് അംബാനി ഫ്രം ഇന്ത്യ അദ്ദേഹം യിലെ നമ്പർ വൺ കോടീശ്വരനാണ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് എന്നാൽ പലപ്പോഴും ഈ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാറുമുണ്ട് കേട്ടോ ചിലപ്പോൾ മുകേഷ് അംബാനി പെട്ടെന്ന് തന്നെ ഏഴാം സ്ഥാനത്തേക്ക് എത്തിയെന്ന് വരാം പെട്ടെന്ന് ചിലപ്പോൾ നാലാം സ്ഥാനത്തേക്ക് കയറി എന്നും വരാം ഇതിലെല്ലാം സമയാസമയം ഇതിൽ മാറ്റങ്ങളും വരാറുണ്ട് നിലവിലുള്ള അവസ്ഥയിൽ മുകേഷ് അംബാനി ആറാമതോ ഏഴാമതോ ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ആറാം സ്ഥാനത്ത് നിലനിൽക്കുന്ന മുകേഷിൻ്റെ ക്യാപിറ്റൽ എഴുപത്തി ഒന്ന് പോയിൻ്റ് എട്ട് ബില്ല്യൻ യു എസ് ഡോളറാണ് അദ്ദേഹം നമുക്കറിയാം ഇത്തരത്തിലുള്ള എന്താ പറയുക ഇന്നത്തെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് പെട്രോളിയം റിഫൈനറി സംവിധാനവുമായിട്ട് റിലയൻസ് നമുക്ക് വളരെ പരിചിതമാണ് മൊബൈൽ ഫോൺ രംഗത്തും വളരെയേറെ പരിചിതമാണ് നെറ്റ്വർക്ക് ഫോർ ജി ഫൈവ് ജി സംവിധാനങ്ങളൊക്കെ മുകേഷ് അംബാനിയുടെ പേരിലാണ് പലപ്പോഴും അറിയപ്പെടുന്നത് അതല്ലെങ്കിൽ ഭാവിയിൽ അവരാണ് ഇതെല്ലാം കൈയടക്കാൻ പോകുന്നത് അനിൽ അംബാനിയിൽ നിന്ന് മുകേഷ് അംബാനി കൈക്കൊണ്ട് പുതിയ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് റിലയൻസും അപ്പോൾ റിലയൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് അത്ര നല്ല പേരൊന്നും ഉണ്ടായിരിക്കില്ല റിലയൻസ് പലപ്പോഴും പലവർക്കും പല രീതിയിലുള്ള സാമ്പത്തികമായി അതിൽ കള്ളത്തരങ്ങളൊക്കെ കം കമ്പനി കാഴ്ചവെച്ചിട്ടുണ്ട് എന്നൊരു ചീത്ത പേര് കൂടി റിലയൻസിന് ഉണ്ടെങ്കിലും റിലയൻസ് വഴി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട് എന്നത് നമ്മൾ മറന്നുകൂടാ ഏഴാമത്തെ വ്യക്തി വാറൻ ബുഫെ എന്ന് പറയുന്ന ആളാണ് വാറൻ യുടെ ക്യാപിറ്റല് ഏകദേശം ഈ മുകേഷ് അംബാനിക്ക് സമാനമാണ് പലപ്പോഴും അദ്ദേഹം ഈ മുകേഷിന് ഓവർടേക്ക് ചെയ്യാറുണ്ട് അദ്ദേഹം പലപ്പോഴും എൺപത്തിരണ്ട് പോയിന്റിലേക്ക് വന്ന് അത്രയും ലക്ഷം അല്ലെങ്കിൽ അത്രയും ബില്യൻ ക്യാപിറ്റലുമായിട്ട് ആറാം സ്ഥാനത്തേക്കും ആ സമയത്ത് മുകേഷ് ഏഴാം സ്ഥാനത്തേക്ക് വരാറുമെല്ലാമുണ്ട് പലപ്പോഴും മാറി മറയാറുണ്ടെന്ന് നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ലാറി പേജ് എന്ന് പറയുന്ന വ്യക്തിയാണ് ലാറി പേജ് എഴുപത്തി ബില്യൺ യു ഡോളർ അത്രയും ക്യാപിറ്റലുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ സ്റ്റീവ് ബാൽമറാണ് ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്നത് അദ്ദേഹം ഇതുപോലെ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ എഴുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ബില്യൺ ആണ് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും ഇത് കൂടിയും കുറഞ്ഞും ഇരിക്കാറുണ്ട് മുകളിലോട്ട് വന്നു എന്ന് വരാം ബിസിനസ്സാണല്ലോ സ്വാഭാവികമായിട്ടും അതിൻ്റെ അതിൽ സംഭവിച്ചു എന്ന് വരാം ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ ചിലപ്പോൾ പെട്ടെന്ന് മൂന്നാം സ്ഥാനത്തേക്ക് വന്നു എന്ന് വരാം സ്വാഭാവികം നിലവിലെ സ്ഥാനം മാത്രമാണ് ഇവിടെ ഈ ബ്ലൂംബർഗ് പുറപ്പെടുവിച്ച കുറിച്ച് മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് സെർജി ബ്രിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പത്താം സ്ഥാനത്ത് നിൽക്കുന്ന ആളുടെ ഏകദേശം മൂന്നരട്ടിയോളം ആസ്തിയുണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നേരത്തെ പറഞ്ഞ ജെഫ് ബസോസിന് അല്ലെങ്കിൽ ഏകദേശം അത്രയും ക്യാപിറ്റൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കുണ്ട് ഇത്തരത്തിലുള്ള നിരവധി കോടീശ്വരന്മാർ ഈ ഭൂമിയിലുണ്ട് എന്നാൽ കോടികളുണ്ടെങ്കിൽ അത് ജനത്തിന് അല്ലെങ്കിൽ സർവർക്കും അത് ഉപകാരപ്പെടണം ജനത്തിന് വെറുതെ കൊടുക്കുക എന്ന അർത്ഥത്തിലല്ല അവർക്ക് തൊഴിൽ നൽകുക എന്നത് തന്നെയാണ് അതിലെ ഏറ്റവും മഹത്തരമായ കർമ്മം ആ കർമ്മം ഈ പറയുന്ന എല്ലാവരും തന്നെ ഒരു പരിധിവരെ നിർവഹിക്കുന്നുണ്ട് എന്നതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് തീർച്ചയായും ഈ ശതകോടീശ്വരന്മാരെക്കുറിച്ചുള്ള വിഷയം നാം ഏവരും അറിഞ്ഞിരിക്കുക അവരുടെ ഒരു പ്രവർത്തന വലയം അതിനെക്കുറിച്ചും താല്പര്യമുള്ളവർക്ക് പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവാക്കൾക്ക് അവർക്ക് ഇതൊക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും യഥാർത്ഥത്തിൽ നടത്താൻ പാടുകയില്ല പ്രവർത്തനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇപ്പോൾ അടുത്ത് നമ്മുടെ അലിബാബയുടെ ഓണർ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുകയുണ്ടായി ഈ വർഷം പരിപൂർണമായും നിങ്ങൾ ജീവിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ലാഭം എന്ന് നിങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കൂടി അങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതായത് സമ്പത്ത് ഒരു ഭാഗത്ത് കൂടുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ സമ്പത്ത് എന്ന് പറയുന്നത് സ്വന്തം ജീവൻ നിലനിർത്താൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ് അലിബാബയുടെ ഓണർ ഉടമയായ അദ്ദേഹം പറഞ്ഞത് അപ്പം ഇത്രയേറെ കോടീശ്വരനായ അദ്ദേഹം അദ്ദേഹം പോലും തീർച്ചയായും മനസ്സിലാക്കുന്നത് ഈ കോടികൾ കൊണ്ടൊന്നും മാത്രം ജീവിക്കാൻ സാധിക്കില്ല അതിലൊക്കെ പ്രധാനമാണ് ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ നമ്മുടെ അടുത്ത് തന്നെ വിഭവമായി നമ്മളിൽ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കർഷകനായാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ നല്ലൊരു കോടീശ്വരനാണ് കാരണം നൂറ് കോടി ക്യാപിറ്റലുണ്ടെങ്കിലും ഒരു പക്ഷേ ഒരു വസ്തു അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരിക്കില്ല മീൻസ് കഴിക്കാനുള്ള വസ്തു അപ്പോൾ തൊട്ടടുത്ത് സ്വന്തം പറമ്പിൽ തന്നെ അത്യാവശ്യം നമുക്ക് എല്ലാ വസ്തുക്കളും നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളും കോടീശ്വരർ തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട ഇന്നത്തെ കാലത്ത് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഉള്ള ഒരാൾ പോലും യഥാർത്ഥത്തിൽ കോടീശ്വരനാണ് അല്ലെങ്കിൽ കോടീശ്വരിയാണ് സംശയമില്ല കാരണം നാല് ലക്ഷം രൂപ ഒരു സെൻറ്റിന് വാല്യൂ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇരുപത്തഞ്ച് സെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു കോടി രൂപയുടെ ആസ്തിയുടെ ഉടമയായി മാറി അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കോടീശ്വരായിക്കൊണ്ടിരിക്കുകയാണ് കാരണം കോടിയുടെ വില കുറച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ശതകോടീശ്വരന്മാരുടെ വിഷയം സർവറിലേക്ക് എത്തിക്കുക വളരെ ഇൻഫോർമേറ്റീവ് ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന കൂടി ഇതിനെ നിങ്ങൾക്ക് ഏവർക്കും സമർപ്പിക്കുകയാണ് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് നമസ്തേ അളവ്യൂ